Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പൗരുഷം മാസയോഗം ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മാസയോഗം സംബന്ധിക്കുന്ന പൗരുഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പൗരുഷൻ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ശനിയാഴ്ച നടത്തി വരുന്ന മാസയോഗത്തിൽ ഈ മാസം നടത്തുന്ന മാസയോഗം IPCCON ഓദ്ര സഭയുടെ ആതിഥേയത്വത്തിൽ ആണ് നടത്തപ്പെടുന്നത്. ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ഇന്ന് അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ വിജയകുമാർ, ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ഇവാഞ്ചലിസ്റ്റ് ബെൻസൺ ടീം, സങ്കീർത്തനത്തിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷ പാസ്റ്റർ വിപിൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ മേരി അബ്രഹാം, എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. വിശേഷാൽ ഈ കാലഘട്ടത്തിൽ ദൈവവചനം പൗരുഷനിൽ കൂടി അനേകർക്ക് വിടുതലായി സൗഖ്യമായി ആശ്വാസമായി തീരുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വളരെ ആത്മീയ സാന്നിധ്യ ബോധത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും നന്ദിയും ഓർപ്പിക്കുകയാണ്. പൗരുഷന് ഈ മാസം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തീം എന്ന് പറയുന്നത് ലിബർട്ടി എന്നുള്ളതാണല്ലോ, സ്വാതന്ത്ര്യം. ഇന്ന് പകൽക്കാലം ആ വിഷയത്തോട് ചേർത്ത് അല്പസമയം ദൈവവചനം നിങ്ങളുമായി പങ്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയൊരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ പ്രിയരെ. ഒരു ദിവസം ഒരു വൃദ്ധനായ മനുഷ്യൻ നടന്ന് ഒരു വലിയ വീട്ടിലേക്ക് കയറി ചെല്ലുവാൻ ഇടയായിത്തീർന്നു. ആ വലിയ വീട്ടിൽ കയറി ചെന്ന് ആ വീട്ടിലെ ധനികനായ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുവാൻ ഒത്തിരി ദൂരമുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വീട്ടിൽ എനിക്കൊരു അഭയസ്ഥാനം തരണം എന്ന് ആവശ്യപ്പെടുവാൻ ഇടയായി. ആ ധനികനായ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പറക്കിയിടുന്ന ആ സ്ഥാനത്ത് ആ വീട്ടിലെ ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വൃദ്ധനായ മനുഷ്യനെ പാർപ്പിക്കുവാൻ, ഇന്ന് രാത്രിയിൽ കിടക്കുവാനായി ഒരിടം ഒരുക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ആ വൃദ്ധനായ മനുഷ്യൻ അന്ന് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുവാൻ ആഗ്രഹിച്ച് അവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുവാനിടയായി. അവിടെ ഉടഞ്ഞുപോയ ഒരു കിന്നരം അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ അതെടുത്ത് അതിന് ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്ത് വളരെ ആമെ ശുശ്രൂഷകൾ ചെയ്ത് പിറ്റേ പ്രഭാതത്തിൽ ആ ഉടഞ്ഞുപോയ കിന്നരത്തിൽ കൂടി അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടുവാൻ ഇടയായിത്തീർന്നു. പിറ്റേ പ്രഭാതത്തിൽ ധനികനായ മനുഷ്യൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ, എവിടെ നിന്നാണ് ഈ മനോഹരമായ ഗാനം കേൾക്കുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി തന്നെ രാത്രിയിൽ താൻ അഭയം കൊടുത്ത ആമേൻ ആ റൂമിൻ്റെ അകത്തിൽ നിന്നാണ് ഈ പാട്ട് കേൾക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുവാനിടയായി. ധനികനായ മനുഷ്യൻ ഓടി ആ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ഉടഞ്ഞു പോയ തനിക്ക് ആമേൻ വിലപ്പെട്ടതായിരുന്ന ഈ കിന്നരമെടുത്ത് വായിക്കുന്നതായിട്ട് കാണുവാനിടയായിത്തീർന്നു. ഈ വൃദ്ധനായ മനുഷ്യനോട് ഈ ധനികനായ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നാളുകൾക്ക് മുമ്പ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഈ കിന്നരം ഉടഞ്ഞു പോയിട്ട് പലയിടങ്ങളിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് നന്നാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ എങ്ങനെ നിങ്ങൾക്കിത് നന്നാക്കുവാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഈ വൃദ്ധൻ്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉടഞ്ഞു പോയി താങ്കൾ വാങ്ങിയ ഈ കിന്നരം എൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഉടഞ്ഞു പോയതിനെ എന്ത് കേടുപാട് സംഭവിച്ചോ അതിനെ പണിയുവാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞ് തകർന്നതിനെ അവൻ പണിയുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ അല്ലെങ്കിൽ ശുശ്രൂഷ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരാത്മീയ സന്ദേശം പ്രാരംഭത്തിലെ ഓർപ്പിക്കട്ടെ, തകർന്നു പോയതിനെ പണിയുന്ന, ഉടഞ്ഞു പോയതിനെ പണിയുന്ന സർവശക്തനായ സൃഷ്ടാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ പണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 8:36 വാക്യത്തിൽ കൂടി ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പ്രൈസ് ദ ലോർഡ്. ആരാണ് സ്വാതന്ത്ര്യം നൽകുന്നത്? ആരാണ് സ്വാതന്ത്ര്യം ആമൻ നമുക്ക് നൽകി തരുന്നത്? ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് സ്വതന്ത്രമായ ഒരു ജീവിതം എന്നുള്ളത്. ഗലാത്യലേഖനം 5:1 ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ
പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യമാകാത്ത ചില മേഖലകൾ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ഈ ശുശ്രൂഷ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒരിക്കലും വിടുതൽ ലഭിക്കുകയില്ല എന്ന്, ഒരിക്കൽ വിടുതലും കിട്ടുകയില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഇന്നത്തെ ദൂത് നിന്നെ നാളുകളായി വല്ലാതെ സ്വാതന്ത്ര്യമില്ലാതാക്കി നിന്റെ ജീവിതത്തിൻ്റെ മനസ്സിനെ ആമേൻ അസ്വസ്ഥപ്പെടുത്തുന്ന, ആമേൻ നിന്റെ ആരോഗ്യതലത്തിൽ, ഭവനതലത്തിൽ, അന്തരീക്ഷത്തിൽ, ആമേൻ സ്തോത്രം നിന്റെ ബിസിനസ്സിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ സ്തോത്രം ചില നാളുകളായി നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആമേൻ സ്തോത്രം ചില നുഖങ്ങളെ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആമേൻ ഒടിച്ചു മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കരം ഇന്ന് പകൽക്കാലം ആമേൻ നിന്റെ ജീവിതത്തിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സകലതിനെയും ഇന്ന് പകൽക്കാലം ദൈവം മാറ്റുവാൻ കഴിയുമെന്ന്, ദൈവശക്തിയാൽ മാറ്റുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഞാൻ പറയുന്നു. വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ ആമേൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആരാണ് ആമേൻ നിന്നെ സ്വാതന്ത്ര്യമാക്കുന്നത്? ആരാണ് നിന്നെ സ്വതന്ത്രനാക്കുന്നത്? പുത്രൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേലൂയ. യേശുക്രിസ്തു വെളിപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് യോഹന്നാൻ 3 അതിൻ്റെ 8 വാക്യത്തിൽ നാം വായിക്കുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാജ് ആദ്യ മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒന്നുകൂടെ വായിക്കട്ടെ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാജ് ആദ്യ മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവ് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് താൻ എഴുതിയ ഭാഗം, യെശയ്യാവിൻ്റെ പുസ്തകം 61:1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും തന്നെ. ബദ്ധന്മാരെ വിടുവിക്കുക, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുക. ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് തന്ന വിടുതൽ അതിൽ ഉറച്ചു നിന്നോണം. ഇല്ല എങ്കിൽ, ആമേൻ, ഉറച്ചു നിന്നില്ല എങ്കിൽ പിശാച് ചെയ്യുന്ന 2 ഒന്ന്, നുകം വയ്ക്കുവാനും, 2, നിന്നെ കുടുക്കുവാനും സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെട്ട നമ്മുടെ മേൽ ദുഷ്ടന്റെ നുഖം ഇരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ മാസയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആ നുഖങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം പൊട്ടിച്ചു കളയുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. നുഖം എന്ന് പറയുന്നത് എന്താണ് എന്ന് നാം നോക്കിയാൽ, രണ്ടു മൃഗങ്ങളുടെ കഴുത്തിൽ വെക്കുന്നതാണ് നുഖം എന്ന് പറയുന്നത്. നുഖം വെച്ച മൃഗം പിന്നെ നിവരുവാൻ കഴിയത്തില്ല. കഴുത്തിൻ്റെ പുറത്തുനിന്ന് അത് മാറാതെ ആ മൃഗത്തിന് അവൻ നിവരുവാൻ കഴിയത്തില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കാം, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ടും ഇതുവരെ നിവരുവാൻ കഴിയാത്ത ചില മേഖലകളിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ദർശിച്ചിട്ട് പറയുക, ഇന്ന് പകൽ ആ നുഖത്തെ ദൈവം ഒടിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിവരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നിവർത്തുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില നുഖശക്തികൾ, ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, ഈ മാസയോഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങിക്കൊണ്ട് അത് ജീവിതത്തിൻ്റെ ഏത് മേഖലകളുമാകട്ടെ, രോഗമാകാം, പാലില് ശാരീരിക ക്ലേശങ്ങളാകാം, ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ഇറങ്ങി വന്ന് നിങ്ങളുടെ നുഖക്കളെ ഒടിച്ചു കളയാൻ കഴിവുള്ള സർവശക്തനായ
ശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന മേഖലകൾ, നിങ്ങളായിരിക്കുന്ന ഭവന അന്തരീക്ഷങ്ങളിൽ ഇന്ന് പകൽ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമാറാകട്ടെ. ആമൻ. നിവരണമെന്ന ആഗ്രഹമുണ്ട്, ഉയരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നിവരുവാൻ കഴിയാതെ നാം പോലും അറിയാതെ നമ്മുടെ മുകളിൽ വച്ചിരിക്കുന്ന ചില നുഖത്തിൻ്റെ ശക്തികൾ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്ന് ഈ മാസയോഗത്തിൽ ആമൻ ഞാൻ ആ നുഖത്തെ ചില ഭവനങ്ങൾ ഒടിച്ചു മാറ്റും, ചില നുഖത്തെ ഞാൻ ഒടിച്ചു മാറ്റി ചിലരെ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും, ചില വ്യക്തികളെ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നമുക്ക് ആമേൻ പറയുവാനിടയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മേൽ നമ്മെ ഒതുക്കിക്കളയുവാൻ പിശാച് വയ്ക്കുന്ന നുഖങ്ങളേതാണ്? ഇവയിലേതെങ്കിലും ഇന്ന് പകൽക്കാലം ഈ മാസയോഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വിശ്വാസത്തോടെ പറയാം, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരും. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത് പാപത്തിൻ്റെ നുഖമാണ്. നാം വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം, ഒന്ന് യോഹന്നാൻ വായിച്ചല്ലോ. ആമേൻ. സ്തോത്ര പിശാചിൻ്റെ ആമേൻ. പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രൈസ് ദ ലോർഡ്. പാപത്തിൻ്റെ നുഖം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പാപബന്ധനം, പാപത്തിൻ്റെ നുഖം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആദാമ വർഗം പാപത്തിന് അടിമകളായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ മണിമുകുടമായിരുന്ന ദൈവത്തിൻ്റെ പൊന്നോമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അല്ലെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. പ്രിയരെ, ആമേൻ. ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി തൻ്റെ ഓമനകുമാരൻ ഈ ഭൂമിയിൽ അയച്ച്. ആമേൻ. സ്തോത്രം. സൃഷ്ടിതാവായ ദൈവം ഈ മനുഷ്യവർഗത്തെ വീണ്ടും എടുക്കുവാൻ വേണ്ടി, അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അവനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. ഒന്നാമത്തെ പാപബന്ധനം, മനുഷ്യർ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ. പാപത്തിലേക്ക് അകപ്പെടുന്നു. പലർക്കും ആഗ്രഹമുണ്ട് ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെന്ന്. കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായാലും സാക്ഷാൽ വിടുവിക്കുന്ന സർവശക്തനായ യേശുവിൻ്റെ പുണ്യ രക്തം കൊണ്ട് അതിന് കഴിയുവാനിടയായിത്തീരും. പാപത്തിൻ്റെ നുഖം. ഈ സ്ത്രീയെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഒന്നാമത് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുഖം ഏതാണ്? പാപത്തിൻ്റെ നുഖം. പ്രൈസ് ദ ലോർഡ്. പാപിയാക്കി തീർക്കുന്ന ദൈവ കൃപയിൽ നകറ്റിക്കളയുവാൻ, തെറ്റിലേക്ക് അകപ്പെടുത്തി കളയുവാൻ നമ്മെ ആക്കി തീർക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഞാൻ ആ നുഖത്തെ എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആരിന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു? ഈ പവർവിഷൻ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾ പാപിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ പാപത്തിന് അടിമകളായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും ആമേൻ പുറത്തു വരാൻ കഴിയാതെ ആയിരിക്കുന്ന ചില മേഖലകളുണ്ടായിരിക്കാം. ഇന്ന് പകൽ കർത്താവ് പറയുക, നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ആ പാപത്തെ ഇന്ന് പകൽ നിന്നിൽ നിന്ന് നീക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പാപത്തിൻ്റെ നുഖം. രണ്ടാമത് രോഗത്തിൻ്റെ നുഖം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അവിടെ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു, ക്ഷണത്തിൽ നിവർന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഒന്നുകൂടെ വായിക്കട്ടെ, അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു, ക്ഷണത്തിൽ അവൾ നിവർന്നു. രോഗത്തിൻ്റെ നുഖം. പ്രൈസ് ദ ലോർഡ്. അവളുടെ മേൽ അവളെ നിവരുവാൻ കഴിയാതെ അവളുടെ അസ്ഥികളെ കൂട്ടിക്കെട്ടിയ ആമേൻ. സ്തോത്രം. ആമേൻ. രോഗബന്ധനം കർത്താവ് ശാസിച്ചപ്പോൾ അവൾ നിവരുവാൻ തുടങ്ങി. ആമേൻ. നിവരുവാൻ കഴിയാതെ ഇട്ടിരുന്ന നുഖത്തെ ആമേൻ. സ്തോത്രം. ദൈവം സൗഖ്യമാക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ പവർവിഷൻ ടി വിയിലൂടെ ആമേൻ ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു ദൈവിക
ദൂത് ഞാൻ കൈമാറുന്നു. അസ്ഥികളെ കൂട്ടിക്കെട്ടി ആമേൻ സ്തോത്രം ഭവനത്തിൻ്റെ ഉള്ളറകളിൽ കഴിയുന്ന ചിലരെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ഇന്ന് പകൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ആമേൻ സ്തോത്രം ഒരു തലത്തിൽ ഒതുക്കി നിന്നെ വെച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ചില രോഗത്തിൻ്റെ നുകങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ ആമേൻ പറയട്ടെ. അവളുടെ അസ്ഥികളെ കൂട്ടിക്കെട്ടി നിവരുവാൻ കഴിയാതെ 18 പരം വർഷങ്ങളായി നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ, നിവരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിവരുവാൻ കഴിയാതെ അവളെ ഭാരപ്പെടുത്തിയ ആ രോഗാത്മാവിനെ എൻ്റെ കർത്താവ് ശാസിച്ചപ്പോൾ ക്ഷണത്തിൽ അവൾ നിവർന്നതുപോലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങൾ ക്ഷണത്തിലുള്ള ദൈവിക വിടുതൽ, ക്ഷണത്തിലുള്ള ദൈവിക പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കുവാനിടയായിത്തീരട്ടെ. അസ്ഥികളെ കൂട്ടിക്കെട്ടി, അസ്ഥികളെ ആമേൻ ബന്ധിച്ച് നിവരുവാൻ കഴിയാതെ, ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ, ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് വരാൻ കഴിയാതെ ആമേൻ അകത്തലങ്ങളിൽ ഒതുക്കിയ ചിലതിനെ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുന്ന ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കരമിറങ്ങിച്ചെന്ന് അവരെ ദൈവം ഇന്ന് പകൽക്കാലം പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നാളുകളായി ആമേൻ സ്തോത്രം 18 പരം വർഷങ്ങളായി ഒരിക്കലും ഉയരുവാൻ കഴിയത്തില്ലെന്ന് അവൾ ആഗ്രഹിച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ യേശു കർത്താവ് അവൾക്ക് വേണ്ടി അന്ന് ദേവാലയത്തിൽ ചെന്നു. കൂനിയായിട്ടാണെങ്കിലും അവൾ ദേവാലയത്തിൻ്റെ അകത്ത് ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. യേശു അവളെ കണ്ടു, മനസ്സലിച്ചു. ഇന്ന് പകൽക്കാലം ഈ മാസയോഗത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കർത്താവ് നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നാളുകളായി നടക്കത്തില്ലെന്ന് പറയുന്ന, നാളുകളായി നിവരത്തില്ലെന്ന് പറയുന്ന, നാളുകളായി ഉയരത്തില്ലെന്ന് പറയുന്ന, നാളുകളായി ചലിക്കത്തില്ലെന്ന് പറയുന്ന ചിലതിനെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് പറയുക, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ നിവർത്തുവാൻ വന്നിട്ടുണ്ട്. യേശു കർത്താവ് പറയുക, യേശു അവളെ കണ്ടു മനസ്സലിഞ്ഞു. ഇന്ന് പകൽ നിൻ്റെ ഭവനത്തെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, നിൻ്റെ കുഞ്ഞിനെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, നിൻ്റെ ജീവിതത്തിൻ്റെ ശാരീരിക മേഖലകളെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, എല്ലാവരാലും തള്ളിക്കളഞ്ഞവരെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്, വർഷങ്ങളുടെ പഴക്കമുള്ള ആമൻ ഇവളെ വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ഒരഭിഷക്തൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ചില ഭവനങ്ങളിലേക്ക് ആ ദൈവശക്തിയുടെ കരം ഇറങ്ങി ചെല്ലുകട്ടെ. പാലിൽ ചില വ്യക്തികളിലേക്ക് ദൈവശക്തിയുടെ കരം ഇറങ്ങി ചെല്ലട്ടെ. ചില രോഗക്കിടക്കയിൽ കിടക്കുന്ന ചില ജീവിതങ്ങളിലേക്ക് ഇന്ന് പകൽ ദൈവശക്തിയുടെ കരം ഇറങ്ങിച്ചെന്ന് അവരെ ഇന്ന് പകൽക്കാലം നിവർത്തട്ടെ, അവരെ എഴുന്നേൽപ്പിക്കട്ടെ. ആമേൻ സ്തോത്രം. പുറത്തു വരാൻ കഴിയാതെ ആമേൻ അസ്ഥികളെ കൂട്ടിക്കെട്ടി, പരിശുദ്ധാത്മ അങ്ങനെ ഒരു ബോധ്യം തരുന്നു, അസ്ഥികളെ തമ്മിൽ കൂട്ടിക്കെട്ടി നിവരുവാൻ കഴിയാതെ അസ്ഥി സംബന്ധമായി രോഗങ്ങളായി ശാരീരിക ക്ലേശങ്ങളിട്ട് ഭവനത്തിൻ്റെ അകത്തലങ്ങളിൽ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോകുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ കരം ആ നുകത്തെ ഒടിച്ചുകൊണ്ട് നിന്നെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ നുകമാണല്ലോ ആമേൻ സ്തോത്രം, രോഗത്തിൻ്റെ നുകം. മൂന്നാമത്തെ നുകം സാത്താന്യ നുകം. ലൂക്കോസിൻ്റെ സുവിശേഷം 13:16 എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ആമേൻ സ്തോത്രം, ആമേൻ ഇവളുടെ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ഒന്നുകൂടെ വായിക്കുന്നു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തു നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാമിൻ്റെ മകളായ ഇവളെ, പ്രൈസ് ദ ലോർഡ്, 18 വർഷമായി സാത്താൻ ബന്ധിച്ച് ഒതുക്കി വെച്ചു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയരെ, നാം ഉയരുവാൻ കഴിയാതെ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന സാത്താന്യ ബന്ധനത്തിൻ്റെ നുകം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, ആ സാത്താന്യ ബന്ധനത്തിൻ്റെ നുകം ദൈവം ഓടിച്ച് ആമേൻ
വ്യക്തികളെ ഇന്ന് പകൽ കർത്താവ് പുറത്തെടുക്കുവാനിടയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. സാത്താന്യ ബന്ധനത്തിൻ്റെ നുഖം, പ്രൈസ് ദ ലോർഡ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് അതാണല്ലോ. നാലാമത് ഭയത്തിൻ്റെ നുഖം, പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഭയപ്പെടുത്തുക, ഭയത്തിൻ്റെ ചിന്ത, വ്യാകുല ചിന്തകൾ, ഭയത്തിൻ്റെ ചിന്ത. പലരുമായി സംസാരിക്കുമ്പോൾ ചിലർ പറയും, പാസ്റ്റർ എന്താ എന്നറിയില്ല, ഒരു വല്ലാത്ത ഭയം, വിത്തൗട്ട് റീസൺ, കാരണങ്ങളൊന്നുമില്ലാത്ത ഭയം. ഭയം വെറുതെ വരുന്നതല്ല. പ്രൈസ് ദ ലോർഡ്. അല്ലേലൂയ. രണ്ട് കാരണങ്ങൾ കൂടി ഭയം നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, കേൾവിയിലൂടെ, പ്രൈസ് ദ ലോർഡ്. കണ്ണിലൂടെ ഭയം വരാം. രണ്ട്, കാഴ്ചയിലൂടെ, ആമേൻ. കാതിലൂടെ ഭയം വരാം. പ്രൈസ് ദ ലോർഡ്. എന്താ തെളിവ്? ഒന്ന് ശൗമ്പന്റെ പുസ്തകം 17:11 ഇങ്ങനെ വായിക്കുന്നു. ഫെലിസ്ത്യൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ശൗലും എല്ലാവരും ഭ്രമിച്ചു. ഫെലിസ്ത്യൻ്റെ വാക്ക് കേട്ടപ്പോൾ ശൗലും എല്ലാ ഇസ്രായേലിനും ഭ്രമിച്ചുപോയി. പ്രൈസ് ദ ലോർഡ്. ശൗലിൻ്റെ വാക്ക്, ഫെലിസ്ത്യൻ്റെ വാക്ക് കേട്ടപ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ശൗമ്യേൽ 17:24 വാക്യം വായിക്കുമ്പോൾ, അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, കാഴ്ചയിലൂടെ ഭയം വരാം, കേൾവിയിലൂടെ ഭയം വരാം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ശൗമ്യേലിൻ്റെ പുസ്തകത്തിൽ 17:11 വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, ഫെലിസ്ത്യൻ്റെ ഈ വാക്ക്, ഫെലിസ്ത്യൻ്റെ വാക്ക് കേട്ടത് ആരാണ്? ആമേൻ. സ്തോത്രം. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ, അധികാരമുള്ളവൻ, ചെങ്കോലുള്ളവൻ, അഭിഷേകം ഉള്ളവൻ, ആമേൻ സ്തോത്രം, കേട്ടപ്പോൾ അവൻ ഭയപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഏറ്റവും ഭയപ്പെടുത്തി. ആമേൻ. ചില വാർത്തകൾ നമ്മെ ഭയപ്പെടുത്താം, ചില കാഴ്ചകൾ നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ സങ്കീർത്തനം 56:3 വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഭയം അവിടെ വെച്ചു വാഴാൻ അനുവദിക്കരുത്, പ്രിയരെ. ആമേൻ സ്തോത്രം. ഭയം നമ്മെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ഒരു ദൈവവിശ്വാസി പറയണം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദ ലോർഡ്. അല്ലേ. ഇസ്രായേലിലെ പാളയം 40 ദിവസങ്ങളായി പേടിച്ച് ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഫെലിസ്ത്യൻ്റെ വാക്കും ഫെലിസ്ത്യൻ്റെ കാഴ്ചയും കണ്ട് പേടിച്ചിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പേടിച്ചു നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. 1 Samuel 17:32 വാക്യം വായിക്കുമ്പോൾ, ആമേൻ, 40 പേടിച്ചു നിൽക്കുന്ന പാളയത്തിലേക്ക്, ആമേൻ, ഒരു മനുഷ്യൻ വന്നിട്ട് പറയുക, ഈവൻ നിമിത്തം ആരും പേടിക്കണ്ട, ഇവൻ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. ആരാണെന്ന് നമുക്കറിയാം, അഭിഷേകമുള്ള ദാവീദ്. അഭിഷേകമുള്ള ദാവീദ് പേടിച്ച് നിൽക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പറയുകയാണ്, ഇവൻ നിമിത്തം ആരും പേടിക്കണ്ട, ഇവൻ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. ദാവീദിന് അധികാരമില്ലെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിഷേകമുണ്ട്. അഭിഷേകമുള്ള ദാവീദ് ജീവിതത്തിൽ, ആമേൻ, ഇസ്രായേലിലെ പാളയം കഴിഞ്ഞ 40 ങ്ങളായി ഫെലിസ്ത്യനായ മല്ലനായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ട്, ആമേൻ, അധികാരമുള്ള ശൗലും അവൻ്റെ സഹോദരന്മാരും പേടിച്ചു നിൽക്കുമ്പോൾ, ആമേൻ, അഭിഷേകമുള്ള, ആമേൻ, ആമേൻ, അധികാരത്തിൻ്റെ ശക്തിയുള്ള, ആമേൻ, ദാവീദ് ഇറങ്ങിച്ചെന്നിട്ട് പറയുക, പേടിക്കണ്ട, ഈവൻ നിമിത്തം പേടിക്കണ്ട. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ എൻ്റെ പ്രിയരെ, അഭിഷേകത്തോടെ ചിലതിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ വാക്കുകൾ കൊണ്ട് കൽപ്പിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ടയായി തീരും. പ്രൈസ് ദ ലോർഡ്. ദാവീദിനെ സഹോദരന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കഴിഞ്ഞ 40 ഈ വെല്ലുവിളിയുടെ മുൻപിൽ അടുക്കുവാൻ കഴിയാതെ ഞങ്ങൾ പേടിച്ച് പകച്ചു നിൽക്കുമ്പോൾ, അല്ലേലൂയ സ്തോത്രം, പേടിച്ച് അല്ലേലൂയ വിറച്ചു നിൽക്കുമ്പോൾ, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ അഭിഷേകം, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം? ദാവീദ് പറയാൻ കഴിയും, അല്ലേലി, ഇന്നലകളിലെ ദൈവം എനിക്ക് തന്ന ചില എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്നലകൾ ദൈവം എനിക്ക് തന്ന ചില അനുഭവങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെ കാലിലെ ആടുകളെ കാട്ടിൽ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും വന്നപ്പോൾ, ആമേൻ, കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അതിനെ കീറിക്കളഞ്ഞുവെങ്കിൽ ഇപ്പോഴെൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫെലിസ്ത്യ മല്ലനെ തോൽപ്പിച്ചു കളയാനുള്ള അഭിഷേകം ദൈവം എൻ്റെ കരങ്ങളിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ആമേൻ, ദാവീദ് ഫെലിസ്ത്യൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭയത്തിൻ്റെ നുഖം, ആ ഭയത്തിൻ്റെ നുഖങ്ങളെ ഇന്ന് പകൽ കർത്താവ് പൊട്ടിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയരെ ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം തന്നെയാണല്ലോ ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ആമേൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തതിനു ശേഷം യഹൂദന്മാരെ പേടിച്ച് ആമേൻ ശിഷ്യഗണങ്ങൾ ആമേൻ വാതിലടച്ച് ആമേൻ മുറിക്കകത്തിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് യേശു പ്രത്യക്ഷനായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പ്രൈസ് ദ ലോർഡ് ധൈര്യമായിരിപ്പീൻ നിങ്ങൾക്ക് സമാധാനം പ്രൈസ് ദ ലോർഡ് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കാം ചില ഭയത്തിൻ്റെ നടുവിൽ പേടിച്ച് പുറത്തിറങ്ങുവാൻ കഴിയാതെ പേടിച്ച് ആമേൻ പുറത്തേക്ക് നോക്കുവാൻ കഴിയാതെ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും ഇഷ്ടപ്പെടാതെ ഭയവികുലരായി ഇരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് ധൈര്യമായിരിപ്പീൻ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് പകൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് ദ ലോർഡ് എൻ്റെ കർത്താവ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക ധൈര്യമായിരിപ്പീൻ ആമേൻ ധൈര്യത്തോടെ നിൽക്കുക പ്രൈസ് ദ ലോർഡ് നിങ്ങൾക്ക് സമാധാനം പ്രൈസ് ദ ലോർഡ് ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്ത് വിഷയമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലർ ഭയത്തിനടിമകളായി നാളുകളായി ആമേൻ സ്തോത്രം നന്നായി ചിരിക്കുവാനോ നന്നായി സംസാരിക്കുവാനോ കഴിയാതെ ഭയത്തിന് അടിമകളായി തീരുമ്പോൾ ഇന്ന് പകൽ കർത്താവ് പറയുക ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുക ഇന്ന് പകൽക്കാലം ആ നുകത്തെ ദൈവം ഇന്ന് പകൽ ഒടിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ അഞ്ചാമത് മാനസികമായ നുകം മാനസിക ബന്ധനം വ്യാകുല ചിന്തകളുടെ നുകം പ്രൈസ് ദ ലോർഡ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു അടുത്ത പദം ഇങ്ങനെയാണ് മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ആരാണ് ഏലിയാവ് നമുക്കറിയാം തലേ അധ്യായത്തിൽ കർമ്മേലിൻ്റെ മുകളിൽ ആമേൻ സ്തോത്രം തീയിറക്കിയ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേരെ ആമേൻ സ്തോത്രം കൊന്നു കളഞ്ഞ ആമേൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് പ്രൈസ് ദ ലോർഡ് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കർമ്മേലിൻ്റെ മുകളിൽ തീയിറക്കിയവൻ ഒരൊറ്റ വാക്കിൻ്റെ മുമ്പിൽ മാനസികമായി തകർന്നു പോകുവാനിടയായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ ആമേൻ സ്തോത്രം ശക്തമായി ശുശ്രൂഷ ചെയ്ത ഏലിയാവ് ആമേൻ വാക്കുകളുടെ മുമ്പിൽ മാനസികമായി തകർന്ന് ആമേൻ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നിട്ട് പറയുക മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തു ഇനി എനിക്ക് മുന്നോട്ട് പോകണ്ട ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കണ്ട ഇനി എനിക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ വേണ്ടി ആമേൻ ജീവിതത്തിനെ ലക്ഷ്യമില്ലാതാക്കി ഇനിയും എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തനായ ആമേൻ ദൈവിക ശുശ്രൂഷ ചെയ്ത ഏലിയാവ് ഇന്ന് പകൽ ഓർപ്പിക്കാം ആമേൻ സ്തോത്രം ആമേൻ ശക്തമായി ശുശ്രൂഷ ചെയ്തവർ പോലും ആമേൻ മാലിൽ ജീവിതത്തിൻ്റെ ആമേൻ മാനസിക സമ്മർദ്ദങ്ങൾ കൂടി കടന്നുപോയി ആമേൻ സ്തോത്രം മതി എന്ന് പറഞ്ഞ് ഇനി മുന്നോട്ടൊരു യാത്ര വേണ്ട മുന്നോട്ടൊരു ശുശ്രൂഷ വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആമേൻ ജീവിതത്തെ ആമേൻ സ്തോത്രം ഇല്ലായ്മ ചെയ്യുവാൻ ആമേൻ ഹൃദയം കൊണ്ടുപോലും ചിന്തിച്ച് ആമേൻ തകർന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ ആമേൻ സ്തോത്രം ഇതിൻ്റെ നടുവിൽ ഉയരത്തിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തനെ ആമേൻ തട്ടി എഴുന്നേൽപ്പിക്കുവാൻ ദൂതനെ അയച്ചു അവനെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് അയക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാൻ കഴിയും മതിയെന്ന് ഏലിയാവ് പറയുമ്പോൾ കർത്ത പറയുക ഞാൻ മതിയെന്ന് വെച്ചിട്ടില്ല ഇനിയും നിനക്ക് മുന്നോട്ട് പോകുവാനുണ്ട് ഇനിയും നിനക്ക് മുന്നോട്ട് ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട് നീ കടന്നുപോയി ഇനിയും രണ്ടു രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം നിനക്ക് പകരം ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യണം മതി എന്ന് പറഞ്ഞ് നിൻ്റെ ശുശ്രൂഷ മതി എന്ന് പറഞ്ഞ് ചില വാക്കുകളുടെ മുമ്പിൽ ചില ശബ്ദങ്ങളുടെ മുമ്പിൽ ചില മാനസിക ഡിപ്രഷൻ്റെ മുമ്പിൽ ആമൻ മതി എന്ന് പറഞ്ഞ് ഇനി മുന്നോട്ടൊരു ജീവിതം വേണ്ട ഇനി മുന്നോട്ടൊരു ശുശ്രൂഷ വേണ്ട ഇനി മുന്നോട്ടൊരു ശുശ്രൂഷയിലേക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് മനം മടുത്താരെങ്കിലും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന നിന്നെ തട്ടി ഉണർത്തുന്ന ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ നിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആമൻ. എഴുന്നേൽക്ക്, ഇനി നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. എഴുന്നേൽക്ക്, ഇനിയും നിന്നെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിക്കുവാനുണ്ട്. നിനക്ക് പകരം ജോലി പ്രവാചകനെ അഭിഷേകം ചെയ്യുവാനുണ്ട്. ആമൻ. സ്തോത്രം. മതിയെന്ന് നീ പറയുമ്പോൾ അല്ലെ സ്വർഗം പറഞ്ഞിരുന്നില്ല മതിയെന്ന്? നിന്നെ കൊണ്ട് ഇനിയും ശാലിൽ യാത്ര ചെയ്യിപ്പിക്കുവാനുണ്ട്. നിന്നെ കൊണ്ട് ഇനിയും അല്ലെങ്കിൽ ചില ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുവാനുണ്ട്. ആര് പറഞ്ഞു മതിയെന്ന്? നീയാണ് പറഞ്ഞത് മതിയെന്ന്. കർത്താവ് പറഞ്ഞ പദ്ധതി തീർന്നിട്ടില്ല. കർത്താവ് നിന്നെക്കുറിച്ചിട്ടിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങൾ തീർന്നു പോയിട്ടില്ല. ആമൻ. ഇന്ന് പകൽ ചാടി എഴുന്നേൽക്ക്. മാനസിക വാക്കുകളുടെ മുമ്പിൽ, ആമേൻ, അല്ലെ ചില ശബ്ദങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. അതിൻ്റെ നടുവിൽ നിന്നെ ധൈര്യപ്പെടുത്തി, ദൂതനെ വിട്ട് നിന്നെ ധൈര്യപ്പെടുത്തി നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് വ്യാകുല ചിന്തകളാൽ തകർന്നിരിക്കുന്ന, മാനസികമായി സമ്മർദ്ദങ്ങളാലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ വിഷയം കിടക്കുന്ന സ്ഥലത്തേക്ക്, ആമേൻ, സ്തോത്രം, ദൈവം ഒരു ദൂതനെ ഇന്ന് പകൽ അയക്കുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ആമേൻ. മാനസികമായി തളർന്ന്, മാനസികമായി വേദനയിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ശക്തമായി ഞാൻ ഓർപ്പിക്കുന്നു, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നീ കിടക്കുന്ന സ്ഥലത്ത്, നീ കിടക്കുന്ന ആയിരിക്കുന്ന മേഖലയിൽ, നിന്റെ വിഷയം കിടക്കുന്നിടത്തേക്ക് ഇന്ന് പകൽ ദൈവം ഒരു ദൂതനെ അയക്കുന്നുണ്ട്. വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആ ദൂതൻ ഇന്ന് പകൽ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. നിന്റെ വിഷയത്തിലെ തൊട്ടുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വിഷയത്തെ അവൻ തൊടാൻ ആഗ്രഹിക്കുക. നിന്റെ വിഷയം തൊട്ടവൻ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി, ഓ റബ ശാന്തരാധികൾ കമന, ഇന്ന് പകൽ ശക്തമായി ചിലരോട് ഇടപെടുകയ. ആമൻ. ചിലരൊക്കെ മാനസികമായി തളർന്നവരായി, ആമൻ, അല്ലെ ശത്രു വെച്ചിരിക്കുന്ന ചില നുഖങ്ങൾ കണ്ട് ആമൻ തകർന്നവരായിട്ടിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് പകൽക്കാലം പറയും, നീ ആയിരിക്കുന്ന അവസ്ഥ, നീ കിടക്കുന്ന ചൂരച്ചെടിയുടെ തണലിൽ, നീ കിടക്കുന്ന മേഖലയിൽ, നീ ആമൻ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ഇടപെട്ട ചില കാര്യത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ എൻ്റെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് നിന്നെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കരമുയർത്തി ഇന്ന് പകൽ കർത്താവിന് മഹത്വം കൊടുക്കുവാനിടയായിത്തീരട്ടെ. കർത്താവിന് സ്തോത്രമർപ്പിക്കുവാനിടയായിത്തീരട്ടെ. ഈ പൗരുഷം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ വിഷയത്തിലേക്ക് ദൈവം ദൂതനെ അയക്കുന്നു, ദൈവം ദൂതനെ ഇറക്കിവിടുന്നു. നിന്റെ അദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിച്ചെല്ലുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങിച്ചെല്ലുന്നു. ദൈവത്തിൻ്റെ ദൂതൻ്റെ കരം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവിക ദൂത് ഞാൻ കൈമാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ള നുഖത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് നിവരുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അഞ്ചുവിധ നുഖങ്ങളെക്കുറിച്ച് ഞാൻ പറയുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ഒന്ന്, പാപത്തിൻ്റെ നുഖം. രണ്ട്, രോഗത്തിൻ്റെ നുഖം. ഹല്ലേലൂയ. സ്തോത്രം. മൂന്ന്, സാത്താന്റെ നുഖം. നാല്, ഭയത്തിന്റെ നുഖം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ നുഖത്തിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ആമേൻ. അടുത്തത് മാനസികം, ഹല്ലേലൂയ, മാനസികമായ ബന്ധനം, വ്യാകുല ചിന്തകൾ. ഈ നുഖത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള നുഖത്തിൽ നിന്ന് എങ്ങനെ നമുക്ക്, ആമേൻ, രക്ഷപ്പെടാൻ കഴിയും? ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് പുറത്തു വരുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ, ആമേൻ, 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അന്നാളിൽ അവൻ്റെ, ആമേൻ, സ്തോത്രം, ചുമട് നിൻ്റെ തോളിൽ നിന്ന്, അവൻ്റെ നുഖം നിൻ്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. അടുത്ത പദം, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. പുഷ്ടി എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ അനോയിൻറ്റിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം, ആമേൻ, ഈ നുഖം തകരുന്നത് എങ്ങനെയാണ്? ഒരു അനോയിൻറ്റിങ് ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിൻ്റെ ഭവനത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുഷ്ടി നിമിത്തം നുഖം തകരുന്നു. ഒരു അനോയിൻറ്റിങ്, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് നിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില നുഖശക്തികൾ ഇന്ന് പകൽ ഒടിഞ്ഞു മാറുന്ന പകലായി തീരുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഞാൻ പറഞ്ഞു, ഒന്നാമത്, ഉറച്ചു നിന്നില്ലെങ്കിൽ അവൻ നുഖം നമ്മുടെ മേൽ വയ്ക്കും. രണ്ട്, ആമൻ, ഉറച്ചു നിന്നില്ലെങ്കിൽ അവൻ നമ്മെ കുടുക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുക, അവൻ നിന്നെ കുടുക്കും. പ്രൈസ് ദി ലോർഡ്. ചില കുടുക്കുകൾ വീഴാൻ സാധ്യതയുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകം
അഞ്ചാം അധ്യായം ആമേൻ 26-ാമത്തെ വാക്യം, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു, അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു, അവർ കുടുക്കു വച്ച് മനുഷ്യരെ പിടിക്കുന്നു. പ്രൈസ്, ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു, അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു, അവർ കുടുക്കു വച്ച് മനുഷ്യരെ പിടിക്കുന്നു. വേടൻ പതിയിരിക്കുന്നത് പോലെ നിന്നെ കുടുക്കുവാൻ നിങ്ങളുടെ ഇടയിൽ ചില ദുഷ്ടന്മാർ, ആമേൻ, ചില കുടുക്കുകൾ വെച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ നിന്നെ ആക്കി തീർക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ഞാനത് പൊട്ടിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ. വേടൻ പതിയിരിക്കുന്നത് പോലെ നിന്നെ കുടുക്കിക്കളയുവാൻ നിങ്ങളുടെ ഇടയിൽ ചില ദുഷ്ടന്മാർ എഴുന്നേറ്റ് നിന്നെ കുടുക്കിക്കളയുവാൻ നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ഞാൻ ആ കുടുക്കുകളെ പൊട്ടിക്കുന്ന ദൈവമാണ്. 141-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, അവർ എനിക്കായി വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. പ്രൈസ് ദ ലോർഡ്. എനിക്കെതിരെയുള്ള കണികൾ, എനിക്കെതിരെയുള്ള കുടുക്കുകൾ ഒഴിഞ്ഞു പോകേണ്ടതിന് ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, കർത്താവേ എന്നെ സഹായിക്കണമേ. ചിലതിന്ന് പകൽക്കാലം ഒഴിഞ്ഞു മാറട്ടെ, ചിലതിന്ന് പകൽക്കാലം ഒഴിഞ്ഞു മാറട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലില്ലേ, ആമേൻ, ചില വിഷയത്തിൽ എവിടോ ഞാൻ കുടുങ്ങിക്കിടക്കുക, ഉയരാൻ കഴിയുന്നില്ല എന്ന്. നിന്റെ കുഞ്ഞിൻ്റെ ഭാവി, ആമേൻ സ്തോത്രം, ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടുംബജീവിതം, ആമേൻ, അല്ലേലൂയ, കുടുക്കിയിട്ടിരിക്കുന്ന ആ കുടുക്ക്, ആമേൻ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ചിലരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അത് പൊട്ടി മാറുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ഇടയിലെ ദുഷ്ടന്മാർ, ആമേൻ, ചില കുടുക്കുകൾ വെച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആക്കി തീർത്ത ചില മേഖലകൾ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക. ചിലരോട് ചോദിച്ചാൽ പറയും, കർത്താവ് പാസ്റ്ററെ ഉയരാൻ കഴിയുന്നില്ല, എന്തോ ആന്നല്ല സ്തോത്രം, ഒരു കുടുക്ക് എവിടോ കുടുങ്ങിക്കിടക്കുക, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി കുടുങ്ങിക്കിടക്കുക, എൻ്റെ ബിസിനസ് കുടുങ്ങിക്കിടക്കുക, എൻ്റെ ജോലിയുടെ വിഷയം കുടുങ്ങിക്കിടക്കുക, ആമേൻ, എല്ലാം ശരിയാ, ആമേൻ സ്തോത്രം, വിസ വരെ വന്നു എന്നിട്ടും പോകാൻ കഴിയുന്നില്ല, ആമേൻ സ്തോത്രം, എവിടോ കുടുങ്ങിക്കിടക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ എൻ്റെ പ്രിയരെ, ആ കുടുങ്ങിക്കിടക്കുന്ന ചിലത് ഇന്ന് പകൽ കർത്താവ് റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അത് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ കുടുക്കുകളെ ദൈവം ഇന്ന് പകൽക്കാലം പൊട്ടിച്ചു മാറ്റുന്ന ദൈവമാണ്. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ഓർത്ത്, നിന്റെ ജോലിയെ ഓർത്ത്, നിന്റെ ബിസിനസ്സിനെ ഓർത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉയരാൻ കഴിയാത്ത ചില മേഖലകളെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഞാൻ ഇന്ന് പകൽ ആ കുടുക്കുകളെ പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ട് ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പൗലോസ് ഇങ്ങനെ പറയുന്നു, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ വഷളായിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ആമേൻ. കർത്താവായ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ, ആമേൻ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ വഷളായിപ്പോയി. പ്രൈസ് ദ ലോർഡ്. എന്ന് വരാതിരിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ വേളകളിൽ, പ്രൈസ് ദ ലോർഡ്, ആമേൻ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെങ്കിൽ സാക്ഷാൽ പുത്രൻ കൂടി ലഭിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, ആമേൻ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന വേളകളിൽ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ക്രിസ്തുവിൻ്റെ ജ്യോതിസുകളായി തീരാം. അതിനുവേണ്ടി കർത്താവ്, ആമേൻ, അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അവസരം ലഭ്യമാക്കി തന്ന പവർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് IPCCO ഓദർ ചർച്ചിൻ്റെയും എൻ്റെ വ്യക്തിപരമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.